സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ സെർജിയോ അഗ്യൂറോ അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അഗ്യൂറോ അടുത്ത സീസണിൽ ടീമിനിൽ ഉണ്ടാകില്ലെന്ന് ക്ലബ് നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ജൂണിൽ കരാർ അവസാനിക്കുന്ന അഗ്യൂറോയുമായി ഇനി കരാർ പുതുക്കേണ്ട എന്ന് ക്ലബ് വ്യക്തമാക്കിയതോടെയാണ് അഗ്യൂറോയുടെ സിറ്റി കരിയറിന് അവസാനമാകുന്നത്. പരിക്ക് മൂലം ഈ സീസണിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞെങ്കിലും പ്രതിഭാശാലിയായ അഗ്യൂറോയെ അടുത്ത സീസണിൽ ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ലിയണൽ മെസ്സിയെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി സെർജിയോ അഗ്യൂറോയെ ബാഴ്സലോണ ടീമിൽ എത്തിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ യുവന്റസ് ആണ് അഗ്യൂറോയ്ക്ക് വേണ്ടി മുന്നിലുള്ളത് എന്നാണ് ഇറ്റാലിയൻ മാധ്യമം ഗസറ്റ ഡെല്ല സ്പോർട്ടിനെ ഉദ്ധരിച്ച് മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലിയണൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തായ അഗ്യൂറോയെ സ്വന്തമാക്കാൻ ബാഴ്സലോണ നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പക്ഷേ ബാഴ്സലോണ കോച്ച് റൊണാൾഡ് കൂമാന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണുള്ളത്. അഗ്യൂറോയ്ക്ക് പകരം ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിൽ കളിക്കുന്ന ഡച്ച് വിംഗർ മെംഫിസ് ഡിപേയെ ബാഴ്സലോണയിൽ എത്തിക്കണമെന്നാണ് റൊണാൾഡ് കൂമാന്റെ താല്പര്യം. കഴിഞ്ഞ സമ്മറിൽ തന്നെ ഡിപേയെ സ്വന്തമാക്കാൻ ബാഴ്സലോണ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. ഇപ്പോഴും ഡിപേ ടീമിൽ എത്തണമെന്ന താല്പര്യമാണ് കൂമാൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൂമാന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ബാഴ്സലോണയിലേക്ക് പോയാൽ അവിടെ അവസരങ്ങൾ കുറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ വാഗ്ദാനം അഗ്യൂറോ ഉപേക്ഷിച്ചേക്കും എന്നാണ് സൂചനകൾ. മികച്ചൊരു സ്ട്രൈക്കറെ ആവശ്യമുള്ള യുവന്റസിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കൊപ്പം കൂടുതൽ അവസരം ലഭിക്കും എന്നതും ഇറ്റാലിയൻ ക്ലബിനെ തിരഞ്ഞെടുക്കാൻ അഗ്യൂറോയെ പ്രേരിപ്പിച്ചേക്കും. അഗ്യൂറോ കൂടി എത്തിയാൽ റൊണാൾഡോ, ഡിബാല എന്നിവർക്കൊപ്പം ഏത് പ്രതിരോധ നിരയും തകർക്കാൻ കഴിവുള്ള മുന്നേറ്റ നിരയും യുവന്റസിനും സ്വന്തമാകും. അഗ്യൂറോയുടെ 15 മില്യൺ യൂറോ മൂല്യമുള്ള പ്രതിഫല കരാർ നൽകുന്നതിനു വേണ്ടിയുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റാലിയൻ ക്ലബ്ബെന്ന് ഗസറ്റ ഡെല്ല സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.